കരിമഷി ലവേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ മാക്സിൽ നിന്ന് ഒരു നാല് ഡ്രസ്സ് എടുത്തിരുന്നു. ഞാനപ്പോൾ ഇൻസ്റ്റയിൽ അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അത് മാക്സിൻ്റെ ഒരു കൊളാബറേഷൻ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ചേച്ചി ഈ ഡ്രസ്സ് എവിടെയാണ് ഒന്നുമില്ല അത് വീഡിയോ ആയിട്ട് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. പിന്നെ യൂട്യൂബിലുള്ള എല്ലാവരും തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ളല്ലോ, അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഓക്കെ, അപ്പം നാല് ഡ്രസ്സാണ് കേട്ടോ, ഞാൻ ഓഫ്ലൈനിലാണ് എടുത്തേക്കുന്നത്. ലിങ്ക് കിട്ടുമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഞാൻ വാങ്ങിച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഷർട്ട് ടിയേർഡ് ഡ്രസ്സ്, ഇത് ഇത്ര ലെങ്ത്ത് കുറവാണ്. ഞാൻ 5'4" ആണ്, പോട്ടിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു ലെങ്ത്താണ്. പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മെറ്റീരിയൽ നമുക്ക് ഇടുമ്പോഴുള്ളൊരു ഒരു കംഫർട്ട് ലെവൽ, ആ ഒരു കംഫർട്ട് ലെവൽ എസ്പെഷ്യലി നമ്മളിപ്പോൾ സമ്മറാണ്, ഉള്ളിൽ നമ്മളൊരു സ്കിൻ കളർ കോട്ടൺ ഷോർട്സ് അല്ലെങ്കിൽ ബൈക്ക് ഷോർട്സ് ഇട്ടിട്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ഷൂസും ഒക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര ഒരു ഒരു പെപ്പി ആയിട്ടുള്ള നല്ല ഭംഗി കംഫർട്ടബിൾ. നമുക്കിപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വയറൊക്കെ ചാടുകയാണെങ്കിലും നോ പ്രോബ്ലം, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇട്ടുണ്ടോ എടുക്കാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ്. ഒരു ഇത്തിരി നമുക്കൊരു ഇച്ചിരി ഡൾ പോലെ തോന്നും, ഒരു പേസ്റ്റിലാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല ഭംഗി, എന്താ പറയുന്നത്, നല്ലൊരു ഗേളി പെപ്പി വൈബ് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇനി സെക്കൻഡ് ഈ കാണിക്കുന്ന ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ എന്താ പറയുന്നത്, എനിക്കൊരു കഫ്താൻ കുറച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു പിങ്ക്. ഇതിൻ്റെ താഴെ ഇതിന് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സ്ലിപ്പും ഉണ്ട്, അപ്പം നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു പേസ്റ്റൽ പിങ്ക് എന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതും കോട്ടൺ തന്നെയാണ്, ഉള്ളിലുള്ളത് ഇത്തിരി പോളിസ്റ്റർ ആണ്, ബട്ട് സ്റ്റിൽ നല്ല നല്ല പോളിസ്റ്റർ ആണ്, ഒരു മോശം പോളിസ്റ്റർ ഒന്നുമല്ല. സോ നല്ലൊരു എന്താ പറയുന്നത്, നല്ല രസമുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തടി തോന്നുന്ന പോലെ എനിക്ക് തോന്നി, ബട്ട് സ്റ്റിൽ നമ്മുടെ കംഫർട്ടബിൾ ആണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, തടി തോന്നുമോ ഇല്ലെന്നുള്ളതല്ലോ. അപ്പോൾ എന്താ, എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നി കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചൊരു ഇഷ്ടം കുറയാൻ തോന്നുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ടു അതർ ഡ്രസ്സ് നോക്കുമ്പോൾ ഇതിനോടൊരു പൊടിക്ക് ഇഷ്ടം കുറവ്. പക്ഷെ അല്ലാതെ ആസച്ച് എനിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇട്ടോട് നടക്കാനായിട്ട്. നമുക്കിത് ഡ്രസ്സ് അപ്പം ഡ്രസ് ഡൗൺ ചെയ്യാം, ഷൂസിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ നല്ലൊരു ഇങ്ങനെ സാൻഡിൽസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രസ്സാണിത്, ഒരു കഫ്താൻ ഡ്രസ്സാണിത്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതും ഒരു ഡ്രസ്സാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഇച്ചിരി പ്രൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽ അല്ല, ഒരു എന്താ പറയുന്നത്, അതിനെ എനിക്കൊരു ക്രഷ്ഡ് റയോൺ മെറ്റീരിയൽ പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇതിൻ്റെ ഒരു സമ്മർ കളർ ഉണ്ടല്ലോ, നല്ല കളറാണ്, പ്രിൻറ്റും നല്ലതാണ്, നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഇട്ടാലും ഒരു ഭംഗിയൊക്കെ തരുന്നൊരു നല്ലൊരു കണ്ണിന് കൊള്ളുമയും ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്സും തരുന്ന ഒരു ഡ്രസ്സും കളറും ഒക്കെയാണ് ഞാൻ ഇപ്പം ഈ കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സ്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെഗിൻസ് ഇടുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലോങ് സ്ലിപ്പ് ഇടുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നല്ല ഭംഗിയില്ല, ഒരു കാണാനും ഒക്കെ ഇഷ്ടം തോന്നുന്ന ഒരു കളറും ആ ഒരു പ്രിന്റും ഒക്കെയാണ് ഇതിന്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ഡ്രസ്സാണ്. എനിക്കറിയാം ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് കോഫിയോ കപ്പ് ഓഫ് ടീയോ ഒന്നുമല്ല, പക്ഷേ ഒരു കിലോട്ട്സും ഒരു ടോപ്പും എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ തടി വെച്ചതിന് ശേഷം എമ്മാതിരി ഡ്രസ്സൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല, ഞാൻ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട്. ഈ കിലോട്ട്സ് നല്ല കട്ടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ പാൻസ് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോയ് ഷോർട്സ് ഇടുകയാണെങ്കിൽ തന്നെ മതി, ഉള്ളിൽ പ്രശ്നമൊന്നുമില്ല, ഉള്ളിലേക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള വേണ്ട, ഒട്ടും തന്നെ സ്ലിപ്പ് വല്ല. ഇനി നമുക്ക് ടോപ്പിൽ ഈ ഒരു വൈറ്റും വലിയ മെറ്റീരിയലാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലൊരു ഡ്രസ്സ് തന്നെയാണ്, നമുക്ക് ഷൂസ് വൈറ്റ് ഷൂസിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഡ്രസ്സ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സാൻഡിൽസിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊരു അതിൻ്റെ മുകളിൽ ഷർട്ടൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടി ഡ്രസ്സ് അപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ആ ഒരു കളറും ആ ഒരു എന്താ പറയണത്, നമുക്ക് ഈ ഒരു കളർ, ഇതിൻ്റെ കളറിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, അതും മുകളിലൊരു ബ്ലാക്ക് ഷർട്ടും ആഡ് ചെയ്തിട്ട് കുറച്ച് ബ്ലാക്ക് സാൻഡിൽസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡ്രസ്സ് അപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഉള്ള ഒരു കിലോട്ട്സ് ആണ് ഇത്. എനിക്കിത് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, സോ ഇതാണ് എനിക്ക്.
അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നാല് ഡ്രസ്സ് ഞാൻ മാക്സിൽ നിന്ന് എടുത്തത് കേട്ടോ. പിന്നെ ഒരു ജീൻസും കൂടി എടുത്തായിരുന്നു, അത് ഞാൻ ഇപ്പൊ എന്തായാലും ഇട്ട് കാണിക്കുന്നില്ല. കാരണം എന്താ പറയണത്, അത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ, ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പൊ ആ ജീൻസ് ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് സൈറ്റില്. അത് നല്ല അടിപൊളി ജീൻസ് ആണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ല ഭയങ്കര മോം ജീൻസ് എന്നോ, അല്ലെങ്കിൽ നമുക്ക് മോം ജീൻസ് തന്നെ പറയാം. നല്ല രസമായിട്ടുണ്ട്, നമ്മുടെ വേസ്റ്റും ഒക്കെ നമുക്കിങ്ങനെ സിഞ്ച് ചെയ്ത് കെട്ടാം. നിങ്ങൾ ഈ ഒരു ജീൻസ് നിങ്ങൾ മാക്സിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിച്ചോളൂ. ഇപ്പൊ അത് അവൈലബിൾ ആണ് മാക്സിൽ, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതിന്റെ മുകളിലൊരു ഫിറ്റഡ് ടോപ്പും അതിന്റെ മുകളിലൊരു ജാക്കറ്റോ ഷർട്ടോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫിറ്റഡ് ടോപ്പായിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ബോഡി സ്യൂട്ടായിട്ട് അതിന്റെ ഉള്ളിൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷെ കുറച്ചും കൂടി ഫിറ്റഡ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അടിപൊളി ജീൻസ് ആണ്, ഞാൻ ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ള ജീൻസും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവൻ എൻ്റെ അമ്മയും പറഞ്ഞു, ഇത്രയും നാൾ നീ വലിയ വിലയുടെയൊക്കെ ജീൻസ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതാണ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി. ഞാൻ ജസ്റ്റ് അമ്മേനെ ഇട്ട് കാണിച്ചായിരുന്നു. അത് ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇടാം കേട്ടോ, വീഡിയോ ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, നിങ്ങൾക്ക് കണ്ട് പ്രൊഫൈൽ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കേട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ജീൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ, വിത്തൗട്ട് ഡൗട്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഷിഫ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്, തുടങ്ങി ഓൾമോസ്റ്റ് തുടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒക്കെ അവൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.